രവി 6-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നു. രവി വളരെ നല്ല കുട്ടി, വളരെ നന്നായി പഠിക്കുന്ന കുട്ടി. അവനവന്റെ മുത്തശ്ശിയോടൊപ്പമാണ് താമസിച്ചത്. രവിക്ക് 3 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛനമ്മ രണ്ടുപേരും ആക്സിഡന്റിൽ മരിച്ചു. രവി അവന്റെ മുത്തശ്ശിയോടൊപ്പം ഈ ലോകത്ത് ഒറ്റയ്ക്കായിരുന്നു. അവന്റെ ലോകത്ത് ഒരേയൊരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അത് അവന്റെ മുത്തശ്ശി. അവന്റെ മുത്തശ്ശിക്കും ഈ ലോകത്ത് ഒരേയൊരാൾ മാത്രമായിരുന്നു, അത് രവിയാണ്. മുത്തശ്ശി, മുത്തശ്ശി, നോക്കൂ, ഇത്തവണയും ഞാൻ ഒരുപാട് മാർക്ക് എടുത്തിട്ടുണ്ട്. ഞാനാണ് ക്ലാസ്സിലെ ഫസ്റ്റ്, എല്ലാ സബ്ജക്റ്റിലും ഞാനാ ഫസ്റ്റ്. മുത്തശ്ശിക്ക് സന്തോഷമായില്ലേ? നല്ലത് മോനെ, വളരെ നല്ലത്. കഠിനമായി പ്രയത്നിക്കണം, വേഗം വളരണം. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ നന്നായി വരണമെന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെ പറയല്ലേ മുത്തശ്ശി, മുത്തശ്ശി ഉള്ളത് കൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. വലിയ വലിയ വർത്തമാനം പറയണ്ട, പോ പോ, പോയി കഴിക്കി. രവി അവിടുന്ന് കഴിക്കാൻ പോയി. കഴിച്ച് അവൻ കിടന്നുറങ്ങി. രവി പറഞ്ഞത് ശരിയാണ്, അവന്റെ മുത്തശ്ശിയില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താകുമോ, അതിനെക്കുറിച്ച് ചിന്തിച്ച് രവി ഉറങ്ങി. രവി രാവിലെ എഴുന്നേറ്റ് നോക്കി, അപ്പോഴും മുത്തശ്ശി എഴുന്നേറ്റതേയില്ല. എപ്പോഴും രവിക്ക് മുന്നേ മുത്തശ്ശി എഴുന്നേൽക്കും. രവി മുത്തശ്ശിക്കടുത്ത് ചെന്നു. അവൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ മുത്തശ്ശി എഴുന്നേറ്റില്ല. മുത്തശ്ശി എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു ഉറക്കത്തിലായിരുന്നു. അവർ അവനെ വിട്ട് നിരന്തരമായി പോയി. മുത്തശ്ശി, 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 മുത്തശ്ശി എഴുന്നേൽക്കൂ. എന്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടിട്ട് പോയി. മുത്തശ്ശിയും പോയാൽ ഞാനിനി എന്ത് ചെയ്യും? മുത്തശ്ശി, മുത്തശ്ശി ഇല്ലെങ്കിൽ ഞാൻ അനാഥയായി മാറും. മുത്തശ്ശി, കണ്ണു തുറക്കൂ. മുത്തശ്ശി, മുത്തശ്ശി. മുത്തശ്ശിയുടെ അവസാന ചടങ്ങിന് ശേഷം രവി സ്കൂളിൽ ചെന്നു. മെല്ലെ മെല്ലെ അവൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. എപ്പോഴും പോലെ അവന്റെ പണികൾ അവൻ നോക്കാൻ തുടങ്ങി. അവൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ പാചകവും ചെയ്യാൻ തുടങ്ങിയിരുന്നു. മെല്ലെ മെല്ലെ വീട്ടിലെ സാധനങ്ങളെല്ലാം കഴിയാൻ തുടങ്ങിയിരുന്നു. അത് വിചാരിച്ച് രവി ഒരുപാട് വിഷമിച്ചു. സ്കൂളിൽ ചെന്നതും രവിയെ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വിളിച്ചു. നോക്കൂ രവി, ഞങ്ങൾ നിന്നെ സഹായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് 2 മാസമായി ഞങ്ങൾ ഒന്നും പറയാത്തത്. ഞങ്ങൾ ഇവിടെ അനാഥാശ്രമം ഒന്നുമല്ല നടത്തുന്നത്, ഫ്രീ ആയി നിന്നെ പഠിപ്പിച്ചെടുക്കാൻ. എന്നാൽ സാർ, എനിക്ക് കുറച്ച് ദിവസം സമയം തരൂ. ഇനി 1 മിനിറ്റ് പോലും നിനക്ക് എക്സ്ട്രാ തരാൻ പറ്റില്ല. നാളെ തരാൻ ഫീസ് ഉണ്ടെങ്കിൽ മാത്രം നീ വാ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഫ്രീ അഡ്മിഷൻ കിട്ടുന്ന സ്കൂളിൽ പഠിക്ക്, കേട്ടല്ലോ. സാർ, എന്നെ ഒന്ന് മനസ്സിലാക്കൂ. മനസ്സിലാക്കാനൊന്നും സമയമില്ല, നിനക്കിപ്പോൾ പോകാം. രവി അവസാനമായി അവന്റെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. വീട്ടിൽ ഭക്ഷണവും തീർന്നു പോയിക്കൊണ്ടിരുന്നു. ഇനി നമുക്ക് സ്കൂളിലും പോകാൻ കഴിയില്ല. അപ്പോ രവിയുടെ ശ്രദ്ധ ഒരു ചായക്കടയിലേക്ക് പോയി. അവൻ വളരെ ധൈര്യത്തിൽ ആ കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ, ചേട്ടനൊന്നും കരുതില്ലെങ്കിൽ ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ? ആഹാ, ചോദിക്കും മോനെ, എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? കുറച്ച് ദിവസം മുൻപ് എന്റെ മുത്തശ്ശി മരിച്ചു, ഞാൻ അനാഥയുമായി. ഇല്ല, താങ്കൾ അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ പണം ചോദിക്കാൻ വന്നതല്ല. പിന്നെ എന്ത് ചോദിക്കാനാ വന്നത്? എനിക്ക് പണം വേണ്ട, ഒരു ജോലി തരാമോ? നിങ്ങൾ എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ആ ജോലി ഞാൻ ചെയ്യാം. ഇടയ്ക്ക് എന്നെ സ്കൂളിൽ പോകാൻ നിങ്ങൾ അനുവദിച്ചാൽ മാത്രം മതി. എനിക്ക് 2 നേരം കഴിക്കാനുള്ള ഭക്ഷണം മാത്രം തന്നാൽ മതി. പിന്നെ സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസും. ആഹാ, കൊള്ളാലോ, ആത്മവിശ്വാസമുള്ള പയ്യനാണല്ലോ. ആ ശരി, നിനക്ക് ഇവിടെ ജോലി നോക്കാം, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. വേണമെങ്കിൽ നിനക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ടും തരാം, അത് കൊണ്ടുപോയി നീ സ്കൂളിലെ ഫീസ് അടയ്ക്കേ. അടുത്ത മാസം ഞാനത് വരവ് വെച്ചോളാം, നിനക്ക് ഇവിടെ ജോലി ചെയ്യാം. ഒരുപാട് ഒരുപാട് നന്ദി ചേട്ടാ. രവി ഇപ്പോ ആ ചായക്കടയിൽ പണിയെടുക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അവൻ നന്നായി പണിയെടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ പഠിക്കുന്നതിലും അവൻ വളരെ നന്നായി പഠിച്ചു. ഇപ്പൊ അവന് വീട്ടിലെ ഭക്ഷണകാര്യത്തിലും വിഷമമില്ല, സ്കൂളിലെ പഠിപ്പിലും വിഷമമില്ല. പക്ഷെ ഇപ്പോഴും രവിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സാറിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും രവിയെ സ്കൂളിൽ നിന്ന് അയക്കണമെന്ന്. അപ്പോഴാണ് അവന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ള കുട്ടിക്ക് സീറ്റ് കൊടുക്കാൻ കഴിയൂ. നീ ഫീസ് അടച്ചെന്ന് ഞാൻ കേട്ടല്ലോ, ഇപ്പോൾ നിനക്ക് പണത്തിന് ബുദ്ധിമുട്ടില്ലെന്നും ഞാൻ കേട്ടു. അതെ സാർ, താങ്കളുടെ കാരണം കൊണ്ട് എല്ലാം ശരിയായി. നല്ല കാര്യം, ഇതെല്ലാം നീ എങ്ങനെ ചെയ്തു? സാർ, നിങ്ങൾ എപ്പോൾ പറഞ്ഞോ അപ്പോൾ തന്നെ പുറകിലുള്ള ആ ചായക്കടയിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. അതിലൂടെ കിട്ടുന്ന പണം കൊണ്ട് വീട്ടുചെലവും ചെയ്തു, സ്കൂൾ ഫീസും അടച്ചു. നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 13. അപ്പോൾ നിനക്കിതുവരെ 14 വയസ്സായില്ല അല്ലേ? ശരി ശരി, പോയിക്കോ. രവി അവിടുന്ന് പോയ ഉടനെ പ്രിൻസിപ്പൽ സർ ആ ചായക്കടയിലേക്ക് പോയി.
ആ പയ്യൻ നിന്റെ അടുത്താണോ ജോലി ചെയ്യുന്നത്? അതെ സാർ. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം മാത്രമേ ഉള്ളൂ. നിനക്കറിയാമോ, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ജോലിക്ക് വെക്കുന്നത് ശിക്ഷാർഹമാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. പോലീസ് വരുമ്പോൾ നിനക്ക് മനസ്സിലാകും. പ്രിൻസിപ്പൽ അങ്ങനെ ചീത്ത പറഞ്ഞവിടുന്ന് പോയി. രവി വന്നപ്പോൾ ചായക്കടക്കാരൻ ചേട്ടൻ അവനെ ജോലിയിൽ നിന്നേ പുറത്താക്കി. ആ ചായക്കടക്കാരൻ മാത്രം എന്തു ചെയ്യും? അദ്ദേഹത്തിനും ഇപ്പൊ വേറെ വഴിയില്ല. ഇപ്പോ വീണ്ടും രവിക്ക് കഷ്ടകാലം തുടങ്ങിയിരുന്നു. രവി അടുത്ത ദിവസം എങ്ങനെയോ ധൈര്യമായി സ്കൂളിൽ ചെന്നു. രവി അവന്റെ സുഹൃത്തിനോട് അവന്റെ കഷ്ടങ്ങൾ പങ്കുവച്ചു. രവിക്ക് വേറൊരു വിശ്വാസവും ഇല്ലായിരുന്നു. അവനെ സ്കൂളിൽ വിടുന്നതല്ലാതെ അവന് വേറെ വഴിയില്ലായിരുന്നു. അപ്പ വിജയ് അവനൊരു സൊല്യൂഷൻ കൊടുത്തു. കരയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഞാനും ഒരു ദരിദ്രനാ. നീ ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും നിന്നെക്കുറിച്ച് പറയാം. എന്തെങ്കിലും വഴി കിട്ടും. അല്ലെങ്കിൽ നീ തന്നെ എന്തെങ്കിലും നോക്ക്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്ത് ചെയ്യും ഇപ്പോൾ? നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. നീ നന്നായി പഠിക്കില്ലേ? നിനക്കറിയില്ലേ ഞാൻ എത്ര വർഷമായി നന്നായി പഠിക്കുന്നുവെന്ന്? ശരി പറ. നമ്മളെ ആരാ പഠിപ്പിക്കുന്നത്? ക്ലാസ്സിൽ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ആ മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ആരാ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ഞാനാണ് പറഞ്ഞു തരുന്നത്, പിന്നെ ആര് പറയാനാ? അതേടാ, നീയാണ് പറഞ്ഞു തരുന്നത്. എന്റെ കൂടെ ഇനിയും ഞാൻ കുട്ടികളെ കൊണ്ടുവരാം. അവരെയും നീ പഠിപ്പിക്ക്. അതിലൂടെ നിനക്ക് ട്യൂഷൻ ഫീസായി പണവും കിട്ടും, നിന്റെ കഷ്ടപ്പാടും തീരും, ബാക്കിയുള്ളവർക്കും അത് സഹായകരമായിരിക്കും. പറ, ഈ ഐഡിയ എങ്ങനെയുണ്ട്? നീ പറയുന്നത് ശരിയാ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും പറയണ്ട. നീ വേണം എന്നെ എങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുക്കാൻ. രവി അന്നു മുതൽ അവന്റെ വീട്ടിൽ അവനേക്കാൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്തതിൽ രവിയുടെ കഷ്ടങ്ങൾ മാത്രമല്ല തീർന്നത്, അതുമാത്രമല്ലാതെ അവനിപ്പോ ഒരു നല്ല ജോലിയും കിട്ടിയിരുന്നു. രവി അവന്റെ കഷ്ടങ്ങൾ തീരുന്നതുവരെ തീർച്ചയായും അവൻ പഠിച്ചേ തീരണം. എല്ലാവരും പറയുന്ന പോലെ അനാഥയെ കഷ്ടപ്പെടുത്തുന്നതിനും ചില പേർ ആലോചിച്ചു കൊണ്ടിരിക്കുമെന്ന്. പക്ഷേ പറയുന്ന പോലെ ആരാണോ അനാഥ, അവന്റെ പിതാവ് ദൈവമെന്ന്. അത് വിചാരിച്ച് താഴെയുള്ളവർ ധൈര്യമായിരിക്കണം. രവി അവന്റെ ധൈര്യവും പ്രയത്നവും വിട്ടില്ല. അതുകൊണ്ട് ഇന്നവൻ നന്നായി പഠിച്ചുകൊണ്ടേയിരുന്നു.